കിസാൻ മാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റംബുട്ടാനെ കുറച്ച് വെറൈറ്റീസ് പരിചയപ്പെടാം. ഇത് റംബുട്ടാൻ N18. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഏറ്റവും അധികം വിളവ് കിട്ടുന്നതും ഏറ്റവും അധികം വളർന്നു കിട്ടുന്നതുമായ പ്ലാന്റാണ് റംബുട്ടാൻ N18. ചുവപ്പ് കളറാണ്, ഫ്ലഷ് ഒന്ന് കുരു പറഞ്ഞു കിട്ടും. മലേഷ്യയാണ് സ്വദേശം. ഇത് ശ്രീലങ്കൻ റംബുട്ടാനാണ് E35. യെല്ലോ കളറാണ്, ഗോൾഡൻ റംബുട്ടാൻ എന്ന് അറിയപ്പെടും. ജ്യൂസി ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് E35. നല്ല മധുരമുള്ള നല്ല ടേസ്റ്റിലുള്ള വെറൈറ്റിയാണ് E35. ബുഷി ആയിട്ട് വളരുന്ന, അധികം ഹൈറ്റ് പോകാതെ വളരുന്നൊരു വെറൈറ്റി കൂടിയാണ് E35. അടുത്തായിട്ട് പരിചയപ്പെടുന്ന വെറൈറ്റിയാണ് സ്കൂൾ ബോയ്. പഴുത്തു കഴിഞ്ഞാൽ നാലിൻ്റെ എൻഡ് പച്ച കളറായിട്ട് തന്നെ നിൽക്കും, ബാക്കിയുള്ള കംപ്ലീറ്റ് ഭാഗങ്ങൾ റെഡ് കളറാവും. മറ്റ് പഴങ്ങളെ അപേക്ഷിച്ച് N18 അപേക്ഷിച്ച് ചെറിയ പഴങ്ങളാണ്. മലേഷ്യയാണ് സ്വദേശം. കഴിക്കാൻ അത്യാവശ്യം നല്ല മധുരമുള്ളൊരു വെറൈറ്റിയാണ് ഈ സ്കൂൾ ബോയ്. ഇത് റോംഗ്രീൻ. വാണിജ്യാടിസ്ഥാനത്തിൽ വെക്കാൻ പറ്റിയ N18 കഴിഞ്ഞാൽ വാണിജ്യാടിസ്ഥാനത്തിൽ വെക്കാൻ പറ്റിയ ബെസ്റ്റ് വെറൈറ്റിയാണ് റോംഗ്രീൻ. നാലിൻ്റെ എൻഡ് പച്ച കളറിലായിട്ട് നിൽക്കും. തായ്ലാൻഡ് വെറൈറ്റിയാണ്, നല്ല വലുപ്പമുണ്ട്. N18 വലുപ്പമുള്ള പഴമാണ് ഇത്. കെ ജി ടെൻ 10 എണ്ണം വെച്ച് കഴിഞ്ഞാൽ, റംബുട്ടാൻ 10 എണ്ണം വെച്ച് കഴിഞ്ഞാൽ 1 കിലോ ആവും. ഏകദേശം 100 ഗ്രാമിൻ്റെ അടുത്ത് വലിപ്പം വരുന്ന വെറൈറ്റിയാണ് റംബുട്ടാൻ KG10. ബിഞ്ചായ് ഒരു ഇന്തോനേഷ്യൻ വെറൈറ്റിയാണ്. അട്രാക്റ്റീവായ റെഡ് കളറാണ് ഇതിൻ്റെ പ്രത്യേകത. വാണിജ്യാടിസ്ഥാനത്തിൽ വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ബിഞ്ചായ്. ഹോം ഗ്രൗൺ പ്ലാന്റ്സ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 400 രൂപ മുതലാണ്. ഇപ്പോൾ കൊറിയർ ആവശ്യമുള്ളവർ എന്തായാലും വാട്സപ്പ് ചെയ്യണം.